തിളപ്പിക്കുമ്പോൾ മീതെ പാലിന്റെ ഗുണങ്ങൾ എല്ലാം അടങ്ങിയ പാട ഉയർന്നു വരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് മനുഷ്യ ചർമ്മവും എന്നാണ് ആയുർവേദം പറയുന്നത്. രക്തത്തിൽ നിന്നുണ്ടാകുന്ന രക്തത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏഴു പാളികളുള്ള പാടയാണ് ചർമ്മം എന്നവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ആയുർവേദ വിധിപ്രകാരം രക്തത്തിന്റെ ശുദ്ധിയാണ് ചർമ്മത്തിന്റെ ആരോഗ്യവും വൃത്തിയും. ചർമ്മം വൃത്തിയും ഭംഗിയുള്ളതുമാക്കണമെങ്കിൽ രക്തം ശുദ്ധമാക്കണം. പല രീതിയിൽ ശരീരത്തിൽ അടിയുന്ന വിഷാംശം രക്തത്തിൽ കലരും. കൃത്യമായ വ്യായാമത്തിലൂടെയോ മറ്റു മാർഗത്തിലൂടെയോ ഈ വിഷാംശം പുറന്തള്ളിയില്ലെങ്കിൽ പാടുകളും കുരുക്കളുമായി ഇവ ചർമ്മത്തിലെത്തും. ഭക്ഷണത്തിൽ എരിവും പുളിയും ഉപ്പും കൂടിയാൽ രക്തം കഫപിത്ത ദോഷമുള്ളതാകും. പടവലം, കുമ്പളം, വെള്ളരി പോലെ ചവർപ്പുള്ള പച്ചക്കറികളും ഇലക്കറികളും പാവയ്ക്കും രക്തശുദ്ധിക്കും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണെന്നും ആയുർവേദം പറയുന്നുണ്ട്. ചർമ്മത്തിന് സ്വാഭാവികമായി പുതുമ നിലനിർത്താനുള്ള കഴിവുണ്ട്. ഓരോ 28 ദിവസം കൂടുന്തോറും പഴയ ചർമ്മം പോയി പുതിയ ചർമ്മം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളത് അറിയാറില്ലെന്നും മാത്രം. സ്വാഭാവികമായുള്ള കൊളസ്ട്രോളും ലിപ്പിഡുകളും സെബേഷ്യസ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന സെബം എന്നിവയുമാണ് ചർമ്മത്തെ മൃദുവാക്കുന്നത്. ചർമ്മം നന്നായിരിക്കാൻ ഈ സ്വാഭാവിക ഘടകങ്ങളുടെ അളവ് നിലനിർത്തിയാൽ മതി. അതിനായി എല്ലാ പോഷകങ്ങളും അടങ്ങിയ സമീകൃത ഭക്ഷണരീതി പിന്തുടരണം. വരണ്ടത്, എണ്ണമയമുള്ളത്, സാധാരണ എന്നിങ്ങനെ മൂന്ന് തരം ചർമ്മങ്ങളാണുള്ളത്. ഏതുതരം ചർമ്മമായാലും വൃത്തിയിലാണ് ആരോഗ്യം പ്രതിഫലിക്കുന്നതെന്ന് ഓർക്കുക. എണ്ണമയമുള്ള ചർമ്മക്കാർ തേനും നാരങ്ങാനീരും ചേർത്ത് ശരീരം വൃത്തിയാക്കിയാൽ അമിത എണ്ണമയം നീങ്ങി ചർമ്മം സുന്ദരമാകും. ചെറുപയറുപൊടിയും പാൽപാടയും കലർത്തിയോ ചെറുപയറുപൊടി പാലിൽ കുറുക്കിയതോ തേക്കുന്നതും ഗുണം ചെയ്യും. പയറുപൊടിയോ കടലമാവോ ഉപയോഗിച്ച് സാധാരണ ചർമ്മമുള്ളവർക്ക് ശരീരം വൃത്തിയാക്കാം. ഇതൊക്കെ സിമ്പിൾ. ശരിക്കുമുള്ള പൊടികൈകൾ പുറകെ വരുന്നതേയുള്ളൂ. കേൾക്കാൻ റെഡിയല്ലേ? എങ്കിൽ ജോയിൻ ചെയ്യൂ ബ്യൂട്ടി സൗന്ദര്യം വാട്സപ്പ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ഡ്രിങ്ക് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.